തൃക്കാക്കര തന്നെയാണ് വിഷയം. തൃക്കാക്കരയിൽ യു ഡി എഫിന് വമ്പൻ വിജയമുണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിജയം എങ്ങനെയുണ്ടായി എന്നതിൻ്റെ തെളിവായി രണ്ട് വീഡിയോ നമുക്കിവിടെ കാണാം. ഞങ്ങളൊക്കെ ബി ജെ പിക്കാരാ, ഞങ്ങൾ വോട്ട് ചെയ്യില്ല. ഞങ്ങൾ ബി ജെ പിക്കല്ല വോട്ട് ചെയ്യണേ, ഈ തവണ ഉമ്മ തോമസിനെ ചെയ്യണേ. രാഷ്ട്രീയമല്ല ഇത് നോക്കണത്, അവൻ്റെ 100 തികയ്ക്കില്ല. ഈ രണ്ട് വീഡിയോയും മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ഉത്തരമാണ് ഉമാ തോമസിൻ്റെ വിജയം. വർഗീയ പാർട്ടികളുമായി സന്ധി ചെയ്യുക എന്നത് എല്ലാ കാലത്തും യു ഡി എഫ് ചെയ്യുന്ന പണി തന്നെയാണ്. കാരണം കോലിബി സഖ്യം കേരളത്തിലുണ്ടായതാണ്. 3 മണ്ഡലങ്ങൾ കോൺഗ്രസും ബി ജെ പിയും ലീഗും സംയുക്തമായി സ്ഥാനാർത്ഥി നിർത്തിയ അനുഭവമൊക്കെ ഉണ്ടായതാണ്. ബി ജെ പി നേതാവ് തന്നെ അത് വെളിപ്പെടുത്തിയതാണ്. കെ ജി മാരാറിൻ്റെ ആത്മകഥയിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഒ രാജഗോപാലിൻ്റെ ജീവിതകഥയിലും അതേക്കുറിച്ച് പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയ സംഘടനകളുമായും കൂട്ടുകൂടാൻ ഒരിക്കലും കോൺഗ്രസിനോ യു ഡി എഫിനോ മടിയുണ്ടായിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യ സഖ്യമുണ്ടാക്കിയ പാർട്ടിയാണ് യു ഡി എഫ് എന്ന് എല്ലാവർക്കും അറിയാം. യു ഡി എഫ് കൺവീനർ തന്നെ അന്ന് എം എം ഹസനായിരുന്നു യു ഡി എഫ് കൺവീനർ. അദ്ദേഹം നേരിട്ട് പോയി ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ കാണുകയും പിന്തുണ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തർക്കമുണ്ടായിരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ്. അദ്ദേഹം അത്തരമൊരു സഖ്യമില്ല സഖ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ എം എം ഹസൻ പറഞ്ഞത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അനുമതിയോടുകൂടിയാണ് അബീറിനെ കണ്ടത് എന്ന് പറയുകയും അത് കോൺഗ്രസിനകത്ത് ഒരു തർക്കത്തിൽ രൂപപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യം യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. എസ് ഡി പിയുമായി ഒരിക്കലും സഖ്യം ഉണ്ടാക്കില്ല എന്ന് പരസ്യമായി പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസും യു ഡി എഫും ഒക്കെ. രഹസ്യമായി മുസ്ലിം ലീഗ് എസ് ഡി പിയുമായി സഖ്യമുണ്ടാക്കാറുണ്ട്. മലപ്പുറം ജില്ലയിലൊക്കെ അത്തരം നീക്കങ്ങൾ നടക്കാറുണ്ട് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഒരു കോൺഗ്രസിൻ്റെ പതാകയും പിടിച്ച് ഉമാ തോമസിന് വേണ്ടി പ്രചാരണം നടത്തുകയും ഉമാ തോമസിൻ്റെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടത്. അത് എങ്ങനെയുണ്ടാകുന്നു? എസ് ഡി പിയെ സംബന്ധിച്ച് നമുക്കറിയാം, ആലപ്പുഴയിൽ നടത്തിയ പ്രകടനവും അതിലൊരു കുട്ടി വിളിച്ച മുദ്രാവാക്യം വിളിയും ഇപ്പോഴും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളിച്ച കുട്ടിയുടെ അച്ഛനെയും മുദ്രാവാക്യം മേറ്റി പിടിച്ചവരെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവരിപ്പോഴും ജയിലിൽ കഴിയുകയാണ്. ഇതുവരെയും അവർക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രതികാരമാണ് എസ് ഡി പി ഐ തൃക്കാക്കര മണ്ഡലത്തിൽ ചെയ്തത് എന്നത് ഒരു വസ്തുതയാണ്. എസ് ഡി പി ഐയുടെ അംഗങ്ങൾ വീട് വീടാന്തരം, മുസ്ലിം വീട് വീടാന്തരം കയറി ഇറങ്ങി ആലപ്പുഴയിൽ മുസ്ലിം ചെറുപ്പക്കാരും മുസ്ലിം വീട്ടമ്മമാരും പോലീസിനാൽ പീഡിപ്പിക്കുകയാണ് എന്ന കള്ളക്കഥ പ്രചരിപ്പിച്ചതുമൊക്കെ വളരെ ഏറെ അവിടുത്തെ മുസ്ലിം മതവിശ്വാസികളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൈപ്പത്തി അടയാളമുള്ള ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എസ് ഡി പി ഐ നടത്തുന്ന മാർച്ചിൻ്റെ പ്രകടനത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മുന്നിൽ വെക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ സൂചനയുണ്ട്. കാരണം തൃക്കാക്കരയിൽ എങ്ങനെയെങ്കിലും ജയിച്ചേ തീരൂ. ആർക്ക്? ബി ഡി സതീശന്. ബി ഡി സതീശന് തൃക്കാക്കരയിൽ ജയിക്കുക മാത്രമല്ല, കെ മുരളീധരൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ലഭിച്ച വോട്ടിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അത് ഒരു രാഷ്ട്രീയ വിജയമായി കാണാൻ കഴിയില്ല എന്ന് യു ഡി എഫ് നേതാക്കൾക്കിടയിൽ ചർച്ചയുണ്ടായിരുന്നു എന്നാണ് കെ മുരളീധരൻ വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിജയം നേടണമെങ്കിൽ വി ഡി സതീശന് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ, കെ സുധാകരന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെങ്കിൽ ഉറപ്പായും ഒരു രാഷ്ട്രീയ വിജയം തൃക്കാക്കര ഉണ്ടാകണം. കാരണം തൃക്കാക്കര യു ഡി എഫിൻ്റെ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ആളുകളുമായും രഹസ്യ ചർച്ച നടത്തിയിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ പുറത്തു വന്ന വേറൊരു വീഡിയോ ഉണ്ട്, പെന്തക്കോസ്തക്കാരുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്ന ഉമാ തോമസിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും പെന്തക്കോസ്തക്കാർ തന്നെയാണ് അത് പുറത്തു വിട്ടത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇതാ ഉമാ തോമസ് ജയിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ഓഫീസിൽ വന്ന് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഉമാ തോമസിനുണ്ടായിരിക്കുന്നത്, ഇതാ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എന്ന് പറഞ്ഞ് മതവിശ്വാസികൾക്കിടയിൽ പ്രചാരണം നടത്താൻ ആ വീഡിയോ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പെന്തക്കോസ്ത് സഭാ അംഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മതവിഭാഗങ്ങളുമായും കൂട്ടിയോജിപ്പിച്ച്. ഇതിനിടയിൽ നടന്ന മറ്റൊരു സംഭവമുണ്ട്. കർദിനാൾ ആലഞ്ചേരിയെ കാണാൻ പോയത് ആരൊക്കെയാണ്? ഉമാ തോമസിനോടൊപ്പം ഉമ്മൻചാണ്ടി, അതോടൊപ്പം തന്നെ ബെന്നി ബഹനൻ, അതോടൊപ്പം
ജോജി ജോൺ എം എൽ എ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളും എം എൽ എമാരുമാണ് കർദിനാൾ ആലഞ്ചേരിയെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയും പിന്തുണ തേടുകയും ഒക്കെ ചെയ്തതും നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലും വർഗീയ സംഘടനകളുടെ ഒരു സമ്മേളനം അല്ലെങ്കിൽ വർഗീയ സംഘടനകളുടെ ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെട്ട് വന്നിട്ടുണ്ട് എന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ പി ടി തോമസിൻ്റെ ഭാര്യ എന്ന് പറയുന്ന സഹതാപത്തിൻ്റെ എലമെൻറ്റും ഒക്കെ വന്നിട്ടുണ്ട് എങ്കിലും കേരളത്തിലെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയോടെ കാണുന്നവർക്ക് ഈ വിജയം ഒരു ആശങ്കയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത്രയും ഭൂരിപക്ഷം എങ്ങനെ ലഭിച്ചു? സർക്കാരിൻ്റെ വിരുദ്ധ നിലപാടിൻ്റെ ഭാഗമാണ് ഇത് എന്നാണ് പറയുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് പിണറായി വിജയനും മറുഭാഗത്ത് എല്ലാ സംഘടനകളും അണിനിരന്നിരിക്കുകയാണ്. ആർ എസ് എസും ബി ജെ പിയും ചേർന്നിരിക്കുന്നു, അതോടൊപ്പം തന്നെ എസ് ഡി പി ഐ ചേർന്നിരിക്കുന്നു. ആർ എസ് എസിൻ്റെ വോട്ട്, ബി ജെ പിയുടെ വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ ഉപാധ്യക്ഷനായ എ എൻ രാധാകൃഷ്ണനാണ്. എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ 25,000 വോട്ട് വരെ താൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ലഭിച്ചത് 12,000 വോട്ട് മാത്രമാണ്. വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പ്രതീക്ഷിച്ച വോട്ടുകൾ കിട്ടിയിട്ടില്ല. തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഉമാ തോമസിന് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് എ എൻ രാധാകൃഷ്ണൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ബി ജെ പി, ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ, പി എഫ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, യു ഡി എഫിലെ ഘടകകക്ഷികൾ എല്ലാം ചേർന്നുള്ള ഒരു സഖ്യമാണ് അവിടെ എൽ ഡി എഫിനെതിരെ അണിനിരുന്നത് എന്നത് ഒരു വസ്തുതയാണ്. അത് വീണ്ടും കേരളത്തെ ഒരു വർഗീയ വിദ്വേഷത്തിൻ്റെ പടനിലമായി മാറ്റാൻ ഇടയാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും ഒരേ ഒരു ശത്രു പിണറായി വിജയനായി മാറുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. എല്ലാ മത ജാതി സംഘടനകളുമായും വർഗീയവാദികളുമായും ഭീകര സംഘടനകളുമായും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടാണ് യു ഡി എഫ് ഈ വിജയം കരസ്ഥമാക്കിയത് എന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.